കോൺഗ്രസ് ന്റെ മുൻ പാല മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന അഗസ്റ്റിന്റെ മകളായ ഫ്ലവർ അഗസ്റ്റിനെയാണ് 94-ൽ പിരിച്ചുവിട്ട ഉത്തരവ് നിലനിൽക്കെ 2002-ൽ വീണ്ടും RCCയിൽ രണ്ടാം ഗ്രേഡ് നഴ്സിംഗ് സൂപ്രണ്ടായി നിയമിച്ചത്. സർവീസിൽ നിന്നും പുറത്തു നിന്ന 8 വർഷത്തെ ആനുകൂല്യങ്ങൾ തിരികെ നൽകാനും സർക്കാർ അനുമതി നൽകി. RCCയിൽ നിന്നും 94-ൽ പിരിച്ചുവിട്ടതിനെതിരെ ഫ്ലവർ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും പിരിച്ചുവിടൽ ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് 2002-ൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവരെ വീണ്ടും പുതുതായി നഴ്സിംഗ് സൂപ്രണ്ടായി നിയമിച്ചത്. എന്നാൽ ഇവർ സർവീസിൽ നിന്നും പുറത്തായിരുന്ന സമയത്തെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ ഉത്തരവിട്ടതാണ് കൂടുതൽ വിവാദമായിരിക്കുന്നത്. പുറത്തായിരുന്ന കാലയളവിൽ ഇവർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുകയും 5 വർഷത്തെ LLB കോഴ്സിന് ചേരുകയും ചെയ്തിരുന്നു. നിയമപഠനം പൂർത്തിയാക്കിയ ഇവർ 2000-ൽ അഭിഭാഷകയായി എൻറോളും ചെയ്തു. മുഖ്യമന്ത്രി ചെയർമാനായ RCC ഗവേണിംഗ് ബോഡിയോ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായ RCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ഇവരെ പുതുതായി നിയമിക്കുവാൻ തീരുമാനമെടുക്കാത്തിടത്തോളം സർക്കാരിന് നിയമന ഉത്തരവ് നൽകാൻ കഴിയില്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി VS ശിവകുമാർ, ആരോഗ്യ സെക്രട്ടറി തുടങ്ങിയവർക്കെതിരെ നോട്ടീസ് അയക്കാൻ ലോകായുക്ത ജസ്റ്റിസുമാരായ MM പരീദ്പിള്ളയും ജസ്റ്റിസ് GS ശശിധരനും ഉത്തരവിട്ടത്. കേസ് വീണ്ടും ആഗസ്റ്റ് 8-ന് പരിഗണിക്കും. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.